നിർബന്ധമായിട്ടും നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുക. നിങ്ങളാണിത് തുടങ്ങി വെച്ചത്, നിങ്ങളാണ് പ്രശ്നക്കാർ, നിങ്ങളാണിവിടെ പ്രശ്നം ഉണ്ടാക്കിയതും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് പിന്തിരിയേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിനാണ് തിരിച്ചടി ഉണ്ടായത്. അതിനാൽ ഒരു കാര്യം ഇസ്രായേൽ ആലോചിക്കുക, വ്യക്തമായി ചിന്തിക്കുക, ഇത് അവസാനത്തെ ഒരു യുദ്ധമായിരിക്കില്ല. അത് ആവർത്തിച്ചു പറയുന്നു, ഇതൊരു അവസാനത്തെ യുദ്ധമായിരിക്കില്ല. ഇന്നോളം കാണാത്ത, ഇന്നോളം നമ്മൾ കേൾക്കാത്ത ഒരു ആർജവം. 22 അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള അറബ് ലീഗ് അതിശക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അറബ് ലീഗിന്റെ സഹമേധാവിയാണ് ഇത്തരം ഒരു പ്രസ്താവന പരസ്യമായി വിളിച്ചു പറഞ്ഞത്. എല്ലാ രീതിയിലും ഗസ്സക്കൊപ്പമാണ്, പലസ്തീനോടൊപ്പമാണ് എന്നുള്ളത് ആവർത്തിച്ചു പറയുന്നതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ്. ഗസ്സയിലേക്കുള്ള ഇസ്രയേലിന്റെ യുദ്ധ നീക്കം അതൊരവസാനത്തെ യുദ്ധമായിരിക്കില്ല, അങ്ങനെ ഒരു നീക്കു പോക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള വ്യക്തമായ താക്കീത് അറബ് ലോകം നൽകുകയാണ്. ഇത് കേവലം ഒരു അറബ് ലോകത്തെ വിഷയമായിട്ടല്ല ഞാൻ കാണുന്നത്, ഇത് ലോകത്തിന്റെ വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വിഷയമായിട്ടല്ല ഞാൻ കാണുന്നത് വ്യക്തിപരമായിട്ട്, ഇത് ലോകമിടപെട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതൊരു മതപരമായിട്ടുള്ള വിഷയമല്ല, ഇതൊരു ഭൂമിപരമായിട്ടുള്ള വിഷയമാണ്. അവർ ജനിക്കുകയും വളരുകയും ചെയ്ത മണ്ണിനെ എല്ലാ രീതിയിലും കൈയടക്കി വെച്ചു. അതിൻ്റെ ഒരു ഭാഗമൊന്നുമല്ല, അത് മൊത്തത്തിൽ അതിൻ്റെ 95% കൈവെള്ളയിലാക്കിയിട്ട് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ കുരുതിക്ക് കൊടുത്ത് അവരെ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കേവലം ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല, ഒരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല, മറിച്ച് അതൊരു ദേശീയതയുടെ പ്രശ്നമാണ്, അത് ആ മണ്ണിന്റെ പ്രശ്നമാണ്, ആ ഭൂമിയുടെ പ്രശ്നമാണ്, ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്, ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു വിഷയം അത് രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലൂടെ അല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാകില്ല, അതിൽ യാതൊരു സംശയം വേണ്ട. ഇവിടെ ഹമാസ് കയറി ഇസ്രയേലിൽ ഒരു ആക്രമണം നടത്തിയത് അത് കേവലം ഹമാസ് പോയിട്ട് നടത്തിയ ആദ്യ ആക്രമണമാണ് എന്നുള്ള വിശേഷണത്തിലേക്ക് പോകുന്നത് ശരിയല്ല. അത് ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ്. അതിൽ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അതൊരിക്കലും അംഗീകരിക്കുകയില്ല. പക്ഷേ അവിടെ ഒരിക്കലും ഇസ്രയേൽ ന്യായീകരിക്കപ്പെടരുത്, അവർ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾ ന്യായീകരിക്കപ്പെടരുത്. അതാണ് അതിൻ്റെ ഒരു ശരി. ഇവിടെ ചിലപ്പോൾ നിലപാട് പറയാൻ പലർക്കും മടികൾ ഉണ്ടാകാം, പക്ഷേ ചരിത്രപരമായിട്ട് ഒരു സത്യം എന്ന് പറയുന്നത് ഫലസ്തീനോടൊപ്പമുള്ളതാണ് സത്യം. ഇവിടെ ഇസ്രയേലിനെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കണം, അവരെ അവിടെ നിന്ന് മാട്ടി ഓടിക്കണം, അങ്ങനെയുള്ള ആ നാട്ടിലെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ ഓടിച്ചു കളയണം എന്നുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. മറിച്ച് അതിൽ വ്യക്തമായ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിഹാരം കണ്ട് ഫലസ്തീനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ദാ ഇപ്പോൾ അറബ് രാഷ്ട്രം എണീച്ചിരിക്കുകയാണ്. 22 അറബ് രാജ്യങ്ങൾ അവർ മനസ്സും ശരീരവും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പ്രയാസമാണ്, ഒരു സംശയം വേണം. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് യോമിക്കപ്പൂർ യുദ്ധം. ആ യുദ്ധം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു യുദ്ധമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി അടിച്ചു, ഇസ്രായേലിനെ ശക്തമായി തിരിച്ചടിയുണ്ടായി, പിന്നീട് അതൊരു ചർച്ചയിലൂടെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയതാണ്. അപ്പൊ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് നാശമാണ്. ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുമായിരിക്കാം, പക്ഷെ ലോകത്തിന് നാശമാണ്. എണ്ണ വിപണിയിലൊക്കെ വലിയ തകർച്ചയുണ്ടാകും, ലോകത്തിൻ്റെ ലോകത്തിന് തന്നെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം നേരിടേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തെ എല്ലാവരെയും ബാധിക്കും. ഇവിടെ ഇരുന്ന് വാർത്ത വായിക്കുന്ന എന്നെ അടക്കം വായിക്കും. അപ്പം അതാണ് അതിൻ്റെ ഒരു രീതി. യുദ്ധം ഒരിക്കലും ലോകത്തിന് സമാധാനം ഉണ്ടാക്കില്ല, ലോകത്തിന് നല്ലത് ചെയ്യത്തില്ല. യുദ്ധം നല്ലത് ചെയ്യുന്ന ആയുധ കച്ചവടക്കാർക്കാണ്. അപ്പൊ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ അറബ് രാഷ്ട്രങ്ങളുടെ 22 രാജ്യങ്ങളുടെ കൂട്ടായ്മ, സൗദിയുണ്ട്, UAE ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട അറബ് രാഷ്ട്രങ്ങളുമുള്ള ഒരു വലിയ സംഘമാണ് അവർ. അപ്പൊ അവരുടെ ഒരു വലിയ നീക്കം എന്ന് പറയുന്നത്, ഇവിടെ വെച്ച് ഇസ്രായേൽ നിർത്തുന്നില്ല എങ്കിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരും എന്നുള്ളത് അവർ പറയണം. ഒന്നാമത്തെ വിഷയം ഖത്തർ. ഖത്തറങ്ങളെ അങ്ങനെ കോംപ്രമൈസുകൾക്ക് നിൽക്കുന്ന രാജ്യമല്ല. ഇപ്പോഴും ഖത്തർ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഖത്തറിന്റെ നിലപാട് ഇപ്പോഴും പലസ്തീനോടൊപ്പമാണ്. സൗദി ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു നിലപാട് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഇടപെടരുത് എന്നുള്ള കർക്കശമായിട്ടുള്ള തീരുമാനം പറയാൻ അത്രത്തോളം ഒരു
ശക്തി സൗദിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ നിലപാട് പറയാൻ, വെട്ടിത്തുറന്ന് പറയാൻ അവർ രംഗത്ത് വരികയാണ്. അതിനൊക്കെ പ്രചോദനം ഖത്തർ തന്നെയാണ്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ജനതയെ ഇല്ലാതാക്കിക്കൊണ്ട് ആർക്കും ഒരു വിജയം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ആരുടെയും ജീവിതം അല്ലെങ്കിൽ അവരുടെ അവരുടെ സ്ഥലം, അവരുടെ പാർപ്പിടങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വിജയം ഇവിടെ ആർക്കും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നുള്ളത് അല്ലേ? അതിനുവേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജനിച്ചതും നല്ല രീതിയിൽ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇപ്പോൾ ഉണ്ടാക്കണം, ഇപ്പോഴാണ് അത് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഒരു തിരിച്ചടിയും ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്, നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ വെച്ചത് നിർത്തിയിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ തയ്യാറാണ്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്? ഏതെങ്കിലും ഒരു കരാർ അവർ അനുസരിക്കുന്നുണ്ടോ? ജനീവ കൺവെൻഷൻ കരാർ. എന്താണ് ആ കരാർ? ജനീവ കരാറിന്റെ എല്ലാ രീതിയിലും ലംഘനമല്ലേ ഇസ്രായേൽ നടത്തുന്നുള്ളത്? ജനീവ കരാറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യുദ്ധം നടക്കുന്നതിന് മുൻപ് നൽകേണ്ട നിർദ്ദേശങ്ങൾ, കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ. റമാസ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റാണ് കേട്ടോ, ഞാനത് ആരെയും വെളിപ്പിക്കലല്ല. അപ്പൊ ഇതൊക്കെ ഇത്രയും കാലം ഇസ്രായേൽ പാലിച്ചിട്ടുണ്ടോ? ജനീവ കൺവെൻഷനിലുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയ ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. തികച്ചും തെമ്മാടിത്തപരമായിട്ട് ലോകത്ത് യുദ്ധം കാരണം നാശം വിധിച്ച ഒരു രാജ്യമാണ്, അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു നിലപാടാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഇസ്രായേലിനെ ന്യായീകരിക്കാൻ ഒരിക്കലുമാകില്ല, ഒരിക്കലുമാകില്ല. ഇവിടെ മനുഷ്യത്വപരമായിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഫലസ്തീൻ ജനതയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്, ഫലസ്തീന്റെ വികാരത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ആ നിലപാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ള നിലപാട്. കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് അത് ചർച്ച ചെയ്തിട്ട് പറയാനുള്ള കാരണം ഇന്ദിരാഗാന്ധിയുടെ നിലപാട് അതായിരുന്നു. എന്തിനു വേണം പറയാൻ, ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയിയുടെ നിലപാട് അതായിരുന്നു. വാജ്പേയി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിദേശ നയം പ്രഖ്യാപിച്ചു ഒരു മടിയും കൂടാതെ. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കിയിട്ടുള്ള ഭൂമി ഫലസ്തീന് തിരിച്ചു കൊടുക്കലാണ് നീതി എന്ന് അദ്ദേഹം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു വാജ്പേയി. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ചരിത്രം അറിയാം അവർക്ക്, ചരിത്രം കൃത്യമായി പഠിച്ചിട്ടുണ്ട്, ചരിത്രം കൃത്യമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ എക്കാലത്തെയും വിദേശ നയം അതായിരുന്നു. ഈ അടുത്ത കാലത്ത് വരെ ഇന്ത്യയുടെ വിദേശ നയം മോദി സർക്കാർ ഉണ്ടാകുന്ന സമയത്ത് വരെ, കഴിഞ്ഞ പ്രാവശ്യം യുദ്ധം നടന്ന സമയത്ത് ആ നിലപാടായിരുന്നു. പക്ഷെ ഇപ്പൊ മാറി, താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി എന്നുള്ളതാണ്. അപ്പൊ അത് മാറാനുള്ള കാരണമായിട്ട് പറയുന്നത് ഹമാസ് കയറിയടിച്ചു, നിരപരാധികളെ കൊന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, നിരപരാധികൾ കൊല ചെയ്യപ്പെടാൻ പാടില്ല, സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല, കുട്ടികൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. എന്തിനു വേണം പറയാൻ, ഒരു മൃഗം പോലും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. പക്ഷെ യുദ്ധം ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നുള്ളത് ആരോടാണ് നമ്മൾ പറയേണ്ടത്? ലോകത്ത് കാണുന്ന ഏത് യുദ്ധത്തിലാണ് മര്യാദകൾ വെച്ച് പുലർത്തിയിട്ടുള്ളത്? ഇത്രയും കാലം ഇസ്രായേൽ എന്ത് മര്യാദയാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത്? അപ്പോൾ ഒരൊറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ, അറബ് ലോകവും യുദ്ധത്തിൻ്റെ വാതിൽക്കൽ വന്നു നിന്ന് കഴിഞ്ഞാൽ അത് അറബ് ലോകത്തിനും ലോകത്തിനും ഇസ്രായേലിനും എല്ലാവർക്കും ലോകത്തിൻ്റെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കക്കടക്കം തിരിച്ചടിയായിരിക്കും. യുദ്ധം സമാധാനം ഉണ്ടാക്കില്ല. കേവലം ആയുധ കച്ചവടം എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും? ആയുധം വാങ്ങാൻ സാമ്പത്തികമില്ല എങ്കിൽ എങ്ങനെ ആയുധം കച്ചവടം ചെയ്യും? അതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പൊ ആയുധ കച്ചവടവും നടക്കത്തില്ല, ഒരു പരിധിവരെ അതൊക്കെ പോകത്തുള്ളൂ. എന്തായാലും ലോകത്തിന്റെ നാശമാണ് യുദ്ധം, അത് പരിഹരിക്കണം. അറബ് ലോകം പറഞ്ഞതുപോലെ വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ വരേണ്ടതുണ്ട്. ഇൻസസ് പബ്ലിക്കാണ്.